കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാ
ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ദൈവം വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ എൻ്റെ സ്വർഗീയ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ദൈവം പറയുന്നുണ്ട്. എങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ആകർഷണം കിട്ടി ദൈവവചനം കേൾക്കാൻ ഈശോയുടെ പക്കലായിരിക്കുന്ന ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം 102 സങ്കീർത്തനത്തിൽ 6-7 തിരുവചനങ്ങൾ. അതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജനപ്രദേശത്ത് ഇരിക്കുന്ന ഒരു മൂങ്ങയെ പോലെയാണ് ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുക, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഞാൻ ഏകാഗിയാണ്, മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് ഞാൻ. 102 സങ്കീർത്തനത്തിൽ 6-7 തിരുവചനങ്ങൾ: ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെയാണ് ഞാൻ. ഞാൻ രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഞാൻ ഒറ്റയാണ്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവനെപ്പോഴും ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല. ഞാൻ അനേക സ്ഥലങ്ങളിൽ 10-25 വർഷത്തെ വചന ശുശ്രൂഷയിൽ അനേകരുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കി. എല്ലാവരും ഉണ്ടായിട്ടും എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചില നെഗറ്റീവായ ചിന്തകളാണ് ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. പ്രിയപ്പെട്ടവരെ, ദൈവം പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാണ്, എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട, എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് വളർത്തിയുണ്ടാക്കിയ എൻ്റെ മക്കൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. മനുഷ്യൻ ഒറ്റയാണ്. പ്രിയപ്പെട്ടവരെ, പട്ടിണിയല്ല ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, റേഷനരി ആയാലും ചമ്മന്തി ആയാലും മനുഷ്യന് അങ്ങനെ വലിയ പട്ടിണിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വീടില്ലാത്തതല്ല മനുഷ്യൻ്റെ ദുഃഖം. വീടുള്ള എല്ലാവരും സമാധാനത്തിലാണോ? അല്ലെങ്കിൽ ഒരു കടബാധ്യതയോ ഒരു പ്രശ്നങ്ങളോ അല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അവൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവന് സ്നേഹം കിട്ടിയിട്ടില്ല, അവൻ ഒറ്റയാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, ദൈവം തരുന്നൊരു സന്ദേശം ഇതാണ്. 102 സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടില്ലേ, ഞാനിതാ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജനപ്രദേശത്തെ മൂങ്ങായ പോലെയാണ് ഞാൻ, രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതാ എൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ, ഒറ്റയ്ക്കിരിക്കുന്ന പക്ഷിയെപ്പോലെ ഞാൻ ഏകാഗിയാണ്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ദൈവമുണ്ട് നിൻ്റെ കൂടെ, കർത്താവുണ്ട് നിൻ്റെ കൂടെ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം തവണ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, സംഭ്രമിക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാന മന്ദിരത്തിൽ വെച്ച്, അവിടെ ആ ധ്യാനത്തിൽ ഇങ്ങനെ ദൈവം ഒരു സന്ദേശം തന്നു: ജീവിതത്തിൽ ഒറ്റപ്പെട്ട് വേദനിച്ച് ആരും സഹായിക്കാനില്ലാതെ അങ്ങനെ ആത്മഹത്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിരിപ്പുണ്ട്, ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് ദൈവം ഒരു സന്ദേശം തന്നു. ഞാനത് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ഒരു വചന പ്രഘോഷണ വേദിയിൽ ഒരു ധ്യാന മന്ദിരത്തിൽ വെച്ച്, ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു. അവളൊരു ക്രിസ്തീയ സമുദായത്തിലുള്ളൊരു പെൺകുട്ടിയാണ്, പക്ഷേ അവൾ ഒരു മറ്റ് അക്രൈസ്തവ സമൂഹത്തിലെ ഒരു വ്യക്തിയുമായിട്ട് അവൾ വിവാഹം കഴിച്ചു. അവൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് സ്വന്തം അപ്പനെയും അമ്മയെയും ഒക്കെ ധിക്കരിച്ച്, സഹോദരന്മാരെയൊക്കെ ധിക്കരിച്ച് അവൾ തന്നിഷ്ടം കാട്ടി ആ ചെറുക്കൻ്റെ കൂടെ അവൾ വിവാഹിതയായി. പ്രിയപ്പെട്ടവർ, രജിസ്റ്റർ മാരേജ് ചെയ്തു. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യം, പ്രിയപ്പെട്ടവർ, മിശ്രവിവാഹത്തെ ദൈവം വെറുക്കുന്നു.
നിന്റെ ചാർച്ചക്കാരിൽ നിന്ന് വേണം നീ നിനക്കുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ. ഇത്രയും വർഷം നിന്നെ വളർത്തിയുണ്ടാക്കിയ നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു തരാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എന്നാൽ അവരെ അവഗണിച്ച് അവരെ പുറങ്കാലു കൊണ്ടടിച്ച് ഇതാ അവൾ മറ്റൊരു വ്യക്തിയുമായിട്ട് വിവാഹ ജീവിതം നയിച്ചു. എന്നാൽ അവൾക്ക് വിശുദ്ധ ബലിയിലേക്ക് വരുമ്പോൾ അവൾക്ക് ഒരിക്കലും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല, അവൾക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല, കൂദാശകൾ സ്വീകരിക്കാൻ പറ്റില്ല. അവളുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഞായറാഴ്ച ദിവസം കുർബാന സ്വീകരിക്കുമ്പോൾ, അവരിടയ്ക്ക് കുമ്പസാരിക്കുമ്പോൾ അവൾ നിന്ന് കരയും. പ്രിയപ്പെട്ടവരെ, അവൾക്കതിനെ സാധിച്ചിരുന്നില്ല. അവസാനം അവൾ തീരുമാനിച്ചു, അവൾ ആത്മഹത്യയ്ക്ക് വേണ്ടി അവൾ കുറച്ച് മെർക്കുറി സൂക്ഷിച്ചു വെച്ചു ആശുപത്രിയിൽ നിന്ന്. അവൾ അങ്ങനെയോ ആശുപത്രിയിൽ നിന്ന് കുറച്ച് മെർക്കുറി സൂക്ഷിച്ചു വെച്ച് അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു, എന്തായാലും ഒരു ധ്യാന മന്ദിരത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മതി മരിക്കാമെന്ന്. അങ്ങനെയാണ് അവൾ ആത്മഹത്യയ്ക്ക് വേണ്ട ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് ഈ ധ്യാന മന്ദിരത്തിൽ. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് അവൾ ദൈവത്തിൻ്റെ വചനം കേട്ടു, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള തിരുവചനം അവൾ കേട്ടു. നീ എനിക്ക് ബഹുമാനിയാണ്, നീ എനിക്ക് പ്രിയങ്കരിയാണ്, ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല, ഞാൻ നിന്നെ ഒരിക്കലും ശാസിക്കില്ല, നീ എൻ്റെ മകളാ എന്നുള്ള വലിയ സന്ദേശം അവൾ കേട്ടു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ള വലിയ ഈശോയുടെ ആ മെസ്സേജ് അവൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അവൾ എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്ന്. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പാപമാണിത്, ഒരിക്കലും പാടില്ല, ജീവൻ്റെ മേൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കുടുംബങ്ങളിലെ ഏറ്റവും വലിയ അസ്വസ്ഥത ഞാൻ ഒറ്റയാണ്. കുട്ടികളെ ധ്യാനിപ്പിക്കാൻ മുമ്പ് പിള്ളേർ പറയാറുണ്ട്, എൻ്റെ പപ്പയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ മമ്മിക്ക് എന്നെ വേണ്ട, എന്നേക്കാൾ ഇഷ്ടം ഉണ്ണിയോടാണ്, എന്നേക്കാൾ ഇഷ്ടം ചേട്ടനോടും ചേച്ചിയോടുമാണ്, എനിക്ക് മാത്രം ആരുമില്ല. സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന അനേകം ദൈവമക്കളെ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, രണ്ടാമത്തെ അധ്യായം, ഏഴാമത്തെ തിരുവചനം, അതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് സ്ലീഹ ഈശോയുടെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി വച്ച വചനമാണ്, നിനക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണം. നിനക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ വിശുദ്ധ പൗലോസിലെ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്, ദൈവസ്നേഹം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നീങ്ങണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, ജീവിത പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കണം, മക്കൾ മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടനമില്ലാത്ത സ്നേഹം എങ്ങനെ തിരിച്ചറിയും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ ദൈവം തൻ്റെ സ്നേഹം വിശുദ്ധ ബൈബിളിലൂടെ നമ്മളോട് പ്രകടിപ്പിക്കുക സ്നേഹമുള്ളവർ. അതുകൊണ്ടാണ് ഒരിക്കലും കാണാത്ത ദൈവത്തോട് നമുക്ക് ഇഷ്ടമില്ലേ? ഒരു മണിക്കൂർ പോലും വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റാത്ത അനേകർ ധ്യാന മന്ദിരങ്ങളിൽ പോയി 5 ദിവസം അവിടെ കുത്തിയിരുന്ന് വചനം കേൾക്കാനുള്ള കാരണം എന്താ? എന്താ അതിൻ്റെ പിന്നിലെ ചേതോവികാരം? ആ ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവർ, ദൈവം തൻ്റെ സ്നേഹം എപ്പോഴും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നു. അതാണ് ഈ വിശുദ്ധ ബൈബിളിൽ ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക വാക്കുകളിലൂടെ. പിതാവായ ദൈവം തൻ്റെ മകനെ ഇതാ മനുഷ്യകുലത്തിന് വേണ്ടി സമ്മാനിച്ചതും ആ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹ പ്രകടനമാണ്. പ്രിയപ്പെട്ടവർ, ദൈവം വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49:15 മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രകടനം ആ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയപ്പോഴാണ് ഒരിക്കലും കാണാത്ത ദൈവത്തോട് നമുക്ക് ഇത്ര ഇഷ്ടം. പ്രിയപ്പെട്ടവരെ,
ഇന്ന് ഈ വചനം ശ്രവിക്കാനിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ആ ദൈവത്തിൻ്റെ സ്നേഹം വാക്കുകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. വന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സ്നേഹം പ്രകടിപ്പിക്കണം, സ്നേഹം അറിയിക്കണം. മാതാപിതാക്കൾ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം. കുടുംബം സ്വർഗമായി മാറും പ്രിയപ്പെട്ടവരെ. വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും സ്നേഹ ദൈവമക്കളെ. അതുകൊണ്ടാണ് സ്ലീഹ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, നിനക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണം. എങ്ങനെയാണ് നമുക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഉറപ്പ് വരുത്തുന്നത്? സ്നേഹം പ്രകടിപ്പിക്കണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹം പ്രകടിപ്പിക്കണം. നിന്റെ പ്രായപൂർത്തിയായ മകളെ നീ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. നല്ല വാക്ക് പറയണം. പഠിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നല്ല നല്ല വാക്കുകൾ, സ്നേഹത്താലുള്ള വാക്കുകൾ കൊടുക്കുമ്പോൾ അവരിൽ ദൈവസ്നേഹം നിറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസ്നേഹം നിറയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ദൈവനാമത്തിലുള്ള സ്നേഹ പ്രകടനങ്ങൾ. മാതാപിതാക്കളിലൂടെയാണ് ഒരു കുഞ്ഞിന് സ്നേഹം നിറയേണ്ടത്. ഒരപ്പനും അമ്മയും കുഞ്ഞിനെ ഇതാ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണിച്ചു കൊടുക്കണം. കുട്ടികളുടെ ബൈബിളാണ് മാതാപിതാക്കൾ. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ഈ സ്നേഹം കിട്ടാതെയാണ് പ്രിയപ്പെട്ടവർ തെറ്റായ പലതിലേക്കൊക്കെ നീങ്ങിപ്പോകാനുള്ള വലിയ കാരണങ്ങൾ. ഈ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം പറയുന്ന ഈ ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളണം. നിനക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണം. പ്രിയപ്പെട്ടവർ, ദൈവം പറഞ്ഞില്ലേ, എഫ്രായിം നീ എൻ്റെ വത്സല പുത്രനാ, എൻ്റെ ഓമന കുട്ടനാ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം നിറയും. പ്രിയപ്പെട്ടവർ, ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലും നിറയും. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ കയറുമ്പോഴാണ് ദൈവം എത്രയോ നല്ലതാ, അപ്പനേക്കാൾ എത്രയോ നന്നായി സ്നേഹിക്കുന്നു, അമ്മയേക്കാൾ എത്രയോ നന്നായി സ്നേഹിക്കുന്നു. നിനക്ക് നര ബാധിച്ചാലും ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിക്കും, ഞാൻ നിന്നെ എളിയിലിരുത്തിൽ ആളിക്കും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, അപ്പനെപ്പോലെ ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒറ്റയാണെന്ന് നമ്മൾ കരുതുന്ന, എനിക്കാരുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും, നമ്മുടെ നിരാശ പിടിച്ച ജീവിതത്തിലേക്ക് നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറും. പ്രിയപ്പെട്ടവർ, നമ്മുടെ നിരാശകൾ വിട്ടുപോകും, നമ്മുടെ അസ്വസ്ഥതകൾ മാറിപ്പോകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ കുടുംബം സ്വർഗമാവണോ? വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം വലിയ മുന്നോട്ടൊന്നും പോയിട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ അനുഗ്രഹം നിറയും, ദുശ്ശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും, അന്ധകാരം മാറിപ്പോകും ജീവിതത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ സ്നേഹ പ്രകടനങ്ങൾ നടത്തണം. മക്കൾ മാതാപിതാക്കളോട് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഇപ്പോൾ ഒന്നിനും നിവൃത്തിയില്ലാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാതെ പരസഹായം മാത്രം തേടി നടക്കുന്ന ഒരു കിടപ്പ് രോഗിയുണ്ടോ നിൻ്റെ വീട്ടിൽ? വേദനിക്കുന്നൊരപ്പനും അമ്മയും ഉണ്ടോ നിൻ്റെ കുടുംബത്തിൽ? മക്കൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ പ്രകടിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അവരെ ആശ്വസിപ്പിക്കണം ദൈവനാമത്തിൽ. പപ്പ വിഷമിക്കണ്ടെന്നേ, മമ്മി പേടിക്കണ്ടെന്നേ, ഞാനുണ്ട്. അവർ കരയുമ്പോൾ അവരെ കണ്ണുനീര് നിൻ്റെ കുഞ്ഞ് കൈകൊള്ളുകൊണ്ട് ഒന്ന് തുടയ്ക്കണം. പ്രിയപ്പെട്ടവരെ, വലിയ സമാധാനം കിട്ടും, അവരുടെ ജീവിതത്തിൽ നിരാശകൾ മാറിപ്പോകും. ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത് ഈ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷത്തിലധികമായി. ഞാൻ മുന്നൊക്കെ ദൈവവചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ പല സ്ഥലത്തും പോയി എനിക്കറിയാവുന്ന പോലെ ഹിന്ദിയിൽ കൺവെൻഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്, വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെ പോകുമ്പോഴും പ്രിയപ്പെട്ടവർ, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തും. എന്നിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മ ആ കൈയൊന്ന് എൻ്റെ തലയിലൊന്ന് വെക്ക്, എന്നെ ഒന്ന് അനുഗ്രഹിക്ക്. ഞാൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ ഓർക്കുക, എൻ്റെ അമ്മ എൻ്റെ തലയിൽ കൈകൾ വയ്ക്കും, എന്നിട്ട് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മോൻ നിൻ്റെ വചനം പ്രസംഗിക്കാൻ ഇതാ അന്യനാടുകളിലേക്ക് പോവാണ്, ഇനി നാളുകൾ കഴിഞ്ഞിട്ടാ തിരിച്ചു വരിക, എൻ്റെ മോനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ മോനെ നീ കാവലായിരിക്കണം, എൻ്റെ മോനെ നീ സംരക്ഷിക്കണം, ഒരു മുള്ളുപോലും പോരാതെ എൻ്റെ മോനെ നീ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കണം. കരയും പ്രിയപ്പെട്ട ഒരു അമ്മ, എന്നെ അനുഗ്രഹിക്കും ഈശോയുടെ നാമത്തിൽ. എൻ്റെ മോൻ നന്നായി വരട്ടെ, എൻ്റെ മോനെ ഈശോ അനുഗ്രഹിക്കട്ടെ.
ആ വേദനയിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ സങ്കടത്തിൻ്റെ ആ കണ്ണുനീർ എൻ്റെ തലയിൽ വീഴാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് വരെ ഇത്രയും വർഷമായിട്ട് പല നാടുകളിലും പോയി ദൈവോദനം പ്രസംഗിച്ച് വരുമ്പോഴും ഒരു മുള്ളുപോലും പോരാതെ എൻ്റെ കർത്താവിനെ കാത്തു പരിപാലിക്കുക. അപ്പൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹത്തിന് ഒത്തിരി വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് ഒത്തിരി വിലയുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് വലിയ മണമുണ്ടെന്നുള്ള ആ ഒരു അവബോധം തിരിച്ചറിയണം സ്നേഹമുള്ളവർ. ഒരുപക്ഷെ നിൻ്റെ അമ്മ കിടപ്പ് രോഗിയാണോ, നിൻ്റെ പപ്പ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ, ജീവച്ഛവം പോലെ കിടക്കുന്നൊരു വ്യക്തിയാണോ, ആ അമ്മയുടെ ആ കയ്യ്, ആ തളർന്ന കയ്യ്, ആ പപ്പയുടെ തളർന്ന ആ കൈകൾ നിൻ്റെ ശിരസിലൊന്ന് വെക്കണം. എന്നിട്ട് നീ പറയണം, എന്നെ ഒന്ന് അനുഗ്രഹിക്ക് പപ്പ, എന്നെ ഒന്ന് അനുഗ്രഹിക്ക്. ഇത് ദൈവം പറഞ്ഞ വാക്കുകളാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3:9 പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു, അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നു. ഇന്ന് അനേകം കുടുംബങ്ങളിലെ ചില പ്രശ്നങ്ങളുടെ കാരണം കടന്നു പോകുന്ന വഴികൾ ഓർക്കണം. അപ്പനും അമ്മയും വേദനിച്ചിട്ടുണ്ടോ? കൂലിപ്പണി ചെയ്തും മണ്ണിനോട് മല്ലടിച്ചും ഓട്ടോറിക്ഷ ഓടിച്ചും വാഹനം ഓടിച്ചും പല പല ഓഫീസുകളിൽ ജോലി ചെയ്തും കൃഷിക്കാരനായും അങ്ങനെ നിന്നെ പല വിധത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾ ഇന്ന് ഒരുപക്ഷെ അവർ വേദനിച്ച് കഴിയാണോ? ഇന്ന് അവർ അസ്വസ്ഥതയിലാണോ? ഇന്ന് അവർ സങ്കടത്തിലാണോ? മരുന്നിന് പൈസയില്ല, ഭക്ഷണത്തിന് പൈസയില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല. ആ 4 ഇടയിൽ ഒറ്റപ്പെട്ട് വേദനിക്കുന്ന ഒരു ജന്മങ്ങളാണോ നിൻ്റെ പപ്പയും അമ്മയും? എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നികത്തപ്പെടണം പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ അമ്മ അപ്പനൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ അപ്പൻ മരിച്ചുപോയി, എൻ്റെ അമ്മ മരിച്ചുപോയി, ഞാനിത് അവരോട് മാപ്പ് ചോദിക്കുക. അവരെ മനസ്സിൽ കണ്ട് ഉള്ളൊരുക്കി മാപ്പ് ചോദിക്കണം പ്രിയപ്പെട്ടവരെ. വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു, അവരനുഗ്രഹീതരായിട്ട് തീരുന്നു, അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നു. അമ്മ വേദനിക്കാൻ പാടില്ല. അമ്മയ്ക്കിഷ്ടമില്ലാത്ത വിവാഹങ്ങൾ വേണ്ട. അമ്മയ്ക്കും അപ്പനും ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി വേണ്ട. അവർക്കിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സ്നേഹത്തിൻ്റെ കുറവാണ് എല്ലാ കുടുംബങ്ങളുടെയും ദുരിതങ്ങൾക്ക് കാരണം. ഈ ദൈവസ്നേഹം നിറയണം, ഈ സ്നേഹം പ്രകടിപ്പിക്കണം. എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ സ്വർഗങ്ങളാവും. എത്ര ഇല്ലായ്മയായിക്കോട്ടെ, വാടക വീടായിക്കോട്ടെ, ഓലപ്പുര ആയിക്കോട്ടെ, ആ റേഷനരിയും ചമ്മന്തി ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ കൃപ നിറയാം ഭവനങ്ങളിൽ. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം നമുക്ക്. അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചു പോയ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ പപ്പേനെയും അമ്മേനെയും മനസ്സിൽ ഓർക്കാം. അവരോട് മാപ്പ് ചോദിക്കാം. നമുക്ക് കാല് പിടിച്ച് ഈശോയുടെ നാമത്തിൽ മാപ്പ് ചോദിക്കാം. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുത്തില്ലേ, ജീവിത പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിച്ചില്ലേ, ദൈവത്തോട് പറയാം, തെറ്റിപ്പോയി ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ, സ്നേഹപ്രകടനങ്ങൾ. പൗലോസ്ലിയ പറഞ്ഞതുപോലെ, ഇതാ അവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവർക്ക് ഉറപ്പ് വരുത്താം. ഞാൻ കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണേ നാഥ, നിൻ്റെ കരുണ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മാതൃസ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കൃപ ചൊരിയണേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പവിത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. @gmail.com. വിശ്വസ്നേഹത്തിൻ